കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറിന്റെ മുന്നിൽ പ്രകടനവും ധർണയും നടന്നു. ജി എസ് ടി 18% നിന്ന് 12% കുറയ്ക്കുക, സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിലെ അച്ചടി ജോലികൾ കേരളത്തിലെ പ്രസ്സുകൾക്ക് നൽകുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അച്ചടി മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചത്. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കെ പി എ ജില്ലാ പ്രസിഡന്റ് ബിജു പ്രഭാകർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ ജെ മോഹനൻപിള്ള സ്വാഗതം പറഞ്ഞു. മുൻ എം എൽ എ എ ഷുക്കൂർ, സി പി സംസ്ഥാന കൌൺസിൽ അംഗം ജി കൃഷ്ണപ്രസാദ്, വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ, കെ പി എ ജില്ലാ നിരീക്ഷകൻ അജിത് സൈമൺ, ജേക്കബ് വള്ളിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ഭൂമി ഇല്ലാത്തവർക്കാണ് ഭൂമി, വീടില്ലാത്തവർക്കാണ് വീട്. അപ്പൊ ഇവിടെ ഇല്ലാത്തവരുടെ പട്ടികയിൽ ചെറുകിട പ്രന്റേഴ്സാണ് വരുന്നത്. അവർക്കാണ് സൗജന്യം കൊടുക്കേണ്ടത്. സബ്സിഡി കൊടുക്കണം, 4-5% പലിശക്ക് ലോൺ കൊടുക്കണം, അവർക്ക് മെയിൻ്റനൻസ് ഗ്രാൻറ് കൊടുക്കണം, അവർക്ക് റീഹാബിലിറ്റേഷൻ നടത്താനുള്ള പൈസ കൊടുക്കണം. അങ്ങനെ ഭരണഘടന വായിച്ച് നോക്കിയാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അധികാരം ഭരണകൂടത്തിനുണ്ട്. അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതല്ലേ? അതാണല്ലേ ഭരണഘടനയിൽ എല്ലാവരും കെട്ടിഘോഷിക്കുന്ന, എല്ലാവർക്കും ഏറെ താല്പര്യമുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, പൗരന്റെ മൗലികാവകാശം, അതെല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. നമുക്ക് അവകാശമാണ്. പക്ഷെ അത് മാത്രമല്ല, ആ മൗലികാവകാശം അനുഭവിക്കണമെങ്കിൽ ആ മൗലികാവകാശം കടലാസിൽ ലഭ്യമായിരിക്കുന്ന ഈ നാട്ടിലെ സാധാരണ പൗരന് വീട് വേണം, ആരോഗ്യരക്ഷ വേണം, വിദ്യാഭ്യാസം വേണം, അവർക്ക് യാത്രാ സൗകര്യം വേണം, അവർക്ക് തൊഴിൽ വേണം, ന്യായമായ കൂലി വേണം. ഇതെല്ലാം കൂടി ഏർപ്പാട് ചെയ്താലേ ഈ മൗലികാവകാശം അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ഒരു അധ്യായം തന്നെ ഭരണകൂടത്തോട് ഭരണഘടന അനുശാസിക്കുന്നത് എന്താണ് എന്ന നയപ്രഖ്യാപനമായി വന്നിരിക്കുന്ന ഡയറക്ടറി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നൊരു അധ്യായം തന്നെ വന്നിരിക്കുന്നത്.